സൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുകും മാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദീ മിനൽ മസീഹിദ് ദജ്ജാൽ. മസീഹു ദജ്ജാൽ വരാൻ പോകുന്നുണ്ടേ എന്ന് നമ്മൾ പറയാൻ പോണത്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മസീഹു ദജ്ജാലിനേക്കാളും പേടിയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കാം. മസീഹു ദജ്ജാലിനേക്കാണ് പേടിക്കേണ്ട ഒരു സംഗതി ഉണ്ട്, അത് പാരാ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലേ. ഞാൻ പറഞ്ഞുതരട്ടെ, ഇതങ്ങനെ ചോദിക്കാം. അലാ ഉഖ്ബിറുകും മാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദീ മിനൽ മസീഹു ദജ്ജാൽ. ഒറ്റക്കണ്ണനായ ചുരുണ്ട മുടിയുള്ള ഭീകരനായ ഒരു മനുഷ്യനെന്ന് മുത്തരിപിതങ്ങൾ പരിചയപ്പെടുത്തിയ മസീഹു ദജ്ജാൽ എന്ന ദുഷ്ടനെക്കാളും ഈ ഉമ്മത്ത് പേടിക്കേണ്ട ഒരു വിഷയം. അവര് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരേണമേ. ഞങ്ങൾ പറഞ്ഞു, അശ്ർകുൽ ഖഫിയു, ആരുമറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു ശിർക്കുണ്ട്. എന്താണതെന്നറിയോ? യഖൂമുർ റജുലു ഫയുസല്ലി, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരാണ്, ഒരു പെണ്ണ്, ഒരു മുസ്ലിമായ മുസ്ലിമച്ചായ ഒരാണോ പെണ്ണോ നിസ്കരിക്കുന്നു. ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദറി റജുലി, ആളുകളെ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആ നിസ്കാരം ഒന്ന് ഉഷാറാക്കുന്ന ആണും പെണ്ണും ഇരിക്കാൻ നിന്നതാ. ഇത് ആരോ നോക്കുന്നുണ്ട് കണ്ടപ്പോ ഉഷാറായിട്ടുണ്ട്, ഊതിയിട്ട് റുക്കൂന്നൊന്നും പൊന്തണില്ല, സുജൂദും പിന്നെ അടക്കുന്ന കരച്ചിലും. യാ അല്ലാഹ്, ഇത് മസീഹു ദജ്ജാലിനേക്കാളും ഞാൻ നിങ്ങളെ പേടിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സംഗതി ഇതാണ്, അശ്ർകുൽ ഖഫി. മഹാന്മാർ ഉന്നതങ്ങളിലേക്ക് എത്തിയത് ആ ശിർക്കുൽ ഖഫിയിൽ നിന്ന് ഒഴിവായപ്പോഴാണ്. ഇതാണ് ഗോപ്യമായ ഒരു തരം ശിർക്ക്, ബഹുദൈവവാദം. ശിർക്ക് എന്ന് പറഞ്ഞതാ, പക്ഷേ ഗോപ്യമായ മറഞ്ഞുകിടക്കുന്ന ബഹുദൈവവാദം എന്ന് പറയുന്നത് അല്ലാഹുവിന് ചെയ്യേണ്ട പണി ബാക്കിയുള്ളവര് കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, ഉഷാറായിട്ട് നിന്നോ. അങ്ങനെ ആളുകൾ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോ നിങ്ങൾ ഉഷാറായി ചെയ്യുന്ന സൽക്രമങ്ങളില്ലേ, അതാണ് ഞാൻ മസീഹു ദജ്ജാലിനേക്കാളും നിങ്ങളിൽ പേടിക്കുന്നതെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികളിൽ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യമായ ഒരുപാട് ഇൽമുകൾ ഹബീബിൽ നിന്ന് പഠിച്ചെടുത്ത സ്വഹാബിയാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. അവർ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുശൂഇൻ നിഫാഖ്, അള്ളാഹുവേ അള്ളാഹുവേ, കപടവിശ്വാസിയുടെ ഖുശൂഇൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. ഒരു മുനാഫിഖായ നിസ്കാരത്തിൽ ഭയഭക്തി വേണം, പക്ഷേ കാപട്യത്തിന്റെ ഭയഭക്തി. അവർ ചോദിച്ചു, അമ്മാ ഖുശൂഉൻ നിഫാഖ് ഹുദൈഫ, ഏതാണ് ഈ കാപട്യമുള്ള ഖുശൂഉ, ഏതാണ് കാപട്യമുള്ള ഭയഭക്തി? അയ്യറൽ ബദന ഖാശിഅൻ വൽ ഖൽബു ലൈസ ബിഖാശിഅ, നമ്മള് ശരീരം നോക്കുമ്പോ അള്ളാഹിനെ പേടിക്കുന്നുണ്ട്, ഹൃദയത്തിനുള്ളിൽ അള്ളാഹുവിനെ പേടിയില്ല. അങ്ങനെ നിസ്കരിക്കണം, കണ്ടാനങ്ങാത്ത നിസ്കാരാണ്, ചൊറിച്ചിലും മാന്തിലൊന്നും ഇല്ല സംഭവം. പക്ഷെ കൽബ് അള്ളാഹ്ക്ക് കൊടുത്തിട്ടേ ഇല്ല, കൽബ് വേറെ എവിടെയോ കറങ്ങാണ്. നിൽക്കുന്ന നൃത്തം കണ്ടാൽ ആള് ഖുശൂആണ്. അത്തഹിയാത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് തല ആട്ടാതെ ചൊറിയാതെ മാന്താതെ നല്ല അച്ചടക്കത്തിൽ നിന്ന് നിസ്കരിക്കാം. പക്ഷേ ഹൃദയത്തിനുള്ളിൽ അള്ളാഹുവിനെ പേടിയില്ലാതെയാണ് നിസ്കരിക്കുന്നത്. ആ നിസ്കാരത്തിലെ ആ ഭയഭക്തിയെയാണ് കാപട്യത്തിന്റെ ഭയഭക്തി എന്ന് ഞാൻ പേടിക്കുന്നതെന്ന് ഹബീബിന്റെ സ്വഹാബി ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. ഈ മസീഹു ദജ്ജാലിനേക്കാളും വലിയ വിപത്തുകൾ നമ്മുടെ ഇബാദത്തിലൊക്കെ വന്നു ില്ലയോ ആലോചിച്ച് നോക്കി. നമ്മൾ എത്ര വർഷം എന്തോ ജുമാസ്കരിച്ചിട്ടുണ്ടാവും. ഈ നിസ്കാരം ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് അല്ലേ, 2.5 മിനിറ്റ് ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടാവുക. ആ ഒരു 2.5-3 മിനിറ്റ് അള്ളാഹനെ മാത്രമേ ഞാൻ ഓർത്തിട്ടുള്ളൂ എന്ന് പറയാൻ ധൈര്യമുള്ളവർ കൈപൊക്കിയാട്ടെ. ആ ഒരു 2.5 മിനിറ്റില് ഞാൻ വേറെ ഒരു വഴിക്കും ആലോചിച്ചിട്ടില്ല ഒന്ന് പറഞ്ഞു. അത് റിയാ ഒന്നും ആവില്ല, ഒരു പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വലിയ ആളായി പോകുമെന്ന് തോന്നി, പേടിച്ചിട്ട് പോക്കാണ്ടിരിക്കണ്ട, കൈ ബുക്കിംഗ് ഒന്ന് കാണാനാണ്. നമ്മൾ 2.5 മിനിറ്റ് അള്ളാഹ് ഓർക്കാൻ പറ്റുന്നുണ്ട്. 3 മണിക്കൂർ സിനിമ അല്ലെങ്കിൽ 1 മണിക്കൂർ സീരിയല് കണ്ണിമ വെട്ടാതെ നോക്കിയിട്ടെ അത് 2 മണിക്കൂറിലെ 2 മിനിറ്റിലെ എന്താപ്പ മൂപ്പര് ചെയ്തത് ചോദിച്ചാൽ മണിമണിയായിട്ട് പറഞ്ഞുതരും. ഒരു സെക്കൻഡ് പോലും ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ 2 മിനിറ്റ് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേക്കും പോയി. മസീഹു ദജ്ജാലിനേക്കാളും വലിയൊരു ഫിത്നയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ശരിയാക്കിയേ പറ്റൂ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഓർമ്മയിലേക്കുള്ള മറവി, അള്ളാഹുവിന്റെ ഓർമ്മയെ സംബന്ധിച്ചുള്ള മറവി, അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കാതെ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ സജ്ജനങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു എത്തി നോട്ടമാണെന്ന് നമ്മൾ നടത്താൻ